എല്ലാവർക്കും അല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എനർജി ബാറിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും അവരുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. നല്ലതായിട്ട് പ്രോട്ടീനും അയണും കാൽസ്യം ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന 1 കപ്പ് ഡേറ്റ്സ് ആണ് ഈന്തപ്പഴം. അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഇത് കുതിരാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കുറച്ച് സാധനങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് ബദാമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബദാമിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും ഞാനിപ്പോൾ പറയാനായിട്ട് നിൽക്കുന്നില്ല. അതൊക്കെ പറഞ്ഞു പോയാൽ ഒത്തിരി സമയം എടുക്കും വീഡിയോ ഫിനിഷ് ആക്കാനായിട്ട്. ബദാം ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കിയെടുക്കാം. നല്ലപോലെ ചൂടായി അതൊന്ന് പൊട്ടി വരും, അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിവെക്കാം. ഇനി അടുത്ത് ഞാൻ എടുത്തിരിക്കുന്ന വാൽനട്ടാണ്. 1 കപ്പ് വാൽനട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. വാൽനട്ടും ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്, ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ഇത് കുട്ടികളുടെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കും അവരുടെ ബുദ്ധി വികാസത്തിനും ഓർമ്മശക്തിക്കും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. ഇതും ഒന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് പൊട്ടിയൊന്നും വരത്തില്ല, നല്ലപോലെ റോസ്റ്റാകുമ്പോൾ മാറ്റിവെക്കാം. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് പിസ്ത എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനങ്ങനെ കണക്കൊന്നുമില്ല, നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ കാഷ്നട്ടും പിസ്തയും ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 1 കപ്പ് പീനട്ടാണ്. പീനട്ട് ഞാൻ ഓൾറെഡി ഒന്ന് വറുത്ത് വെച്ചിരുന്നതാണ്, നമ്മുടെ കപ്പലണ്ടി അതിൻ്റെ വറുത്ത് അതിൻ്റെ തൊലിയെല്ലാം മാറ്റി വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഒന്ന് ചൂടാക്കാനായിട്ട് അതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തേ ഉള്ളൂ. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി ചൂടാക്കിയെടുക്കാം. ഇനി അതും റോസ്റ്റായി വന്നിട്ടുണ്ട്, നമുക്കതും ഒന്ന് പാനിയിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡിലും ഒമേഗ 3 ഫാറ്റി ആസിഡും വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഹൈ ഫൈബർ കണ്ടൻറ് ഉള്ളതാണ് ഫ്ലാക്സ് സീഡ്. ഫ്ലാക്സ് സീഡ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതും പാനിയിൽ നിന്ന് മാറ്റി വെക്കാം. ഓരോന്നും വറുത്ത് മാറ്റി കഴിയുമ്പോൾ പാനൊന്ന് ക്ലീൻ ചെയ്യണം. ഒരു തുണി വെച്ചോ ടിഷ്യൂ വെച്ചോ ഒന്ന് തുടച്ചു കൊടുത്താൽ മതിയാകും. അതിനുശേഷം വേണം അടുത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത് ഇട്ട് കൊടുത്ത 1/2 കപ്പ് വെളുത്ത എള്ളാണ്. അതുപോലെ 1/2 കപ്പ് കറുത്ത എള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് പംകിൻ സീഡാണ്. 1/2 കപ്പ് പംകിൻ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് സൺഫ്ലവർ സീഡും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള നട്ട്സ് എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത്രയും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഈ എള്ളെല്ലാം പെട്ടെന്ന് റോസ്റ്റായി വരും, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. എള്ളിൻ്റെ ഒന്നും കളർ മാറി വരണ്ട, ചെറുതായൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കൊന്ന് മാറ്റി വെക്കാവുന്നതാണ്. നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഇപ്പോൾ എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുതിരാനിട്ടിരിക്കുന്ന ഡേറ്റ്സ് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ആ വെള്ളത്തോടു കൂടി തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനത് നല്ലപോലെ ഒന്നൊരു പേസ്റ്റ് പരുവത്തിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി നമ്മൾ പൊടിക്കുന്ന മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഈ പംകിൻ സീഡും സൺഫ്ലവർ സീഡും എള്ളും എല്ലാം ഇട്ട് ആ ഒരു കൂട്ടാണ് ഇട്ട് പൊടിച്ചെടുക്കുന്നത്. ഒന്ന് പൾസ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതിയാകും. ഞാൻ ചെറിയൊരു തരിതരിയായിട്ടാണൊന്ന് പൊടിച്ചെടുത്തിരിക്കുന്നത്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം വാൽനട്ടും ബദാമും എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും പൾസ് ചെയ്ത് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി പൊടിയാതെ ബദാമോ വാൽനട്ടോ ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അത് മാത്രം എടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. നമ്മൾ ഒത്തിരി കണ്ടിന്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എണ്ണയെല്ലാം തെളിഞ്ഞ് അത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് പൾസ് ചെയ്ത് തന്നെ ഇതൊന്ന് ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് ഫൈൻ പൗഡറായിട്ട് എടുക്കണമെങ്കിലും ഇതുപോലെ പൾസ് ചെയ്ത് വേണം ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് അരിച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈന്തപ്പഴം ആ നെയ്യിലൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് വഴറ്റി നമ്മൾ ഹൽവ പരുവത്തിലൊന്നും ആക്കണ്ട, നല്ലപോലെ ഒന്ന് വഴന്ന് ചൂടായി വന്നാൽ മതിയാകും. ഒരു കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈന്തപ്പഴം ഇതുപോലെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടി ഞാൻ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഈന്തപ്പഴം ഇവിടെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ വഴന്ന് ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കുന്നതാണ് നമുക്ക് എളുപ്പം. ഒന്നിച്ച് ചേർത്ത് കൊടുത്താൽ ഭയങ്കര ടൈറ്റായിരിക്കും നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി പകുതി കൂടി എടുക്കാവുന്നതാണ്. നിങ്ങൾക്കിനി ഇതിങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഡേറ്റ്സ് അതുപോലെ തന്നെ ഒന്ന് മിക്സിയുടെ ജാറിൽ അരച്ചതിന് ശേഷം അങ്ങനെ ഇട്ട് നമുക്ക് ഡയറക്റ്റ് ഒന്ന് കുഴച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഒന്ന് വഴറ്റി ഈന്തപ്പഴം ഒന്ന് വഴറ്റിയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. ഇപ്പോൾ അതാ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനെങ്ങനെ പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള നട്ട്സും നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് കൂടുതൽ നട്ട്സ് ഏതാണോ ചേർക്കേണ്ടത് അങ്ങനെ ചേർത്തൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സാക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് കൂട്ടി വയ്ക്കാം. കണ്ടു, ഇതുപോലെ പാനി എന്നൊക്കെ വിട്ടു വരുന്ന ഒരു പരുവത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലോട്ടൊന്ന് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ കയ്യിൽ വെച്ച് ഉരുട്ടി ബോൾ ഷേപ്പിലോ വേറെ എന്തെങ്കിലും ഷേപ്പിലൊക്കെ ആക്കണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പറിലോട്ട് കുറച്ച് നെയ്യും കുറച്ച് വെള്ളമൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് മുകളിലോട്ട് ഇതൊന്ന് നിരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് കുറച്ച് നെയ്യ് തടവി അതിലോട്ട് ഇതുപോലെ പരത്തി വെച്ച് കൊടുത്താലും മതിയാകും. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ബട്ടർ പേപ്പറിൽ ഇങ്ങനെയൊന്ന് ചെയ്തെന്നേ ഉള്ളൂ. ഇനി നല്ലപോലെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടും ഒരുപോലെ ആകുന്ന പോലെ ഒന്ന് സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിന് മുകളിലോട്ട് കുറച്ച് നട്ട്സൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ. നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് കഴിക്കാനും ഇഷ്ടമായിരിക്കും. നമ്മൾ ഓരോരോ നട്ട്സായിട്ടൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ അവർക്കത് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. പ്രത്യേകിച്ച് എള്ളും വാൽനട്ടും ഒക്കെ അതിനൊക്കെ ഒരു ടേസ്റ്റ് ഇല്ലായ്മയുണ്ട്. അതുകൊണ്ട് അത് കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ബോളായിട്ടോ ബാറായിട്ടോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എല്ലാം കൂടി അവർക്ക് കഴിക്കാനായിട്ട് കിട്ടിക്കോളും. അത്യാവശ്യം നല്ല പോഷകസമൃദ്ധമാണിത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്ലാസ് പാലും കൂടിയൊക്കെ കൊടുത്താൽ അത്യാവശ്യം നല്ലൊരു എനർജിയും പോഷക ഗുണങ്ങളും ഒക്കെ കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബാറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഈ ഇത്രയും ഒരു കട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ ഒരു ബാറ് ഒരു നേരം ഒന്ന് കൊടുത്താൽ മതിയാകും. ഒരു ദിവസം ഒരു ബാറ് വെച്ചിട്ട് ഒന്ന് കൊടുത്താൽ മതിയാകും. അധികം കൊടുക്കണമെന്നൊന്നുമില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്ലാസ് പാലും കൂടി കൊടുത്താൽ ആവശ്യത്തിനായിക്കോളും കുട്ടികൾക്കുള്ളത്. മുതിർന്നവർക്കും ഇതിങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. വളരെ നല്ലതാണിത് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും. വളരെ സോഫ്റ്റാണിത് കഴിക്കാനായിട്ട്. വായിലിട്ടാലങ്ങ് അലിഞ്ഞു പോകുന്ന പോലെ സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.